രണ്ട് രാജാക്കന്മാർ അധ്യായം 8. ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ്. താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീഷ പറഞ്ഞിരുന്നു, നീയും കുടുംബവും വീട് വിട്ട് കുറച്ചു കാലം എവിടെയെങ്കിലും പോയി താമസിക്കുക. കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും. അത് 7 വർഷം നീണ്ടു നിൽക്കും. അവൾ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. അവളും കുടുംബവും ഫിലിസ്തീയരുടെ നാട്ടിൽ പോയി 7 കൊല്ലം താമസിച്ചു. അതിനുശേഷം അവൾ മടങ്ങിവന്ന് രാജാവിനോട് തൻ്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു. എലീഷ ചെയ്ത വൻ കാര്യങ്ങൾ അവൻ്റെ ഭൃത്യൻ ഗഹസിയോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു. എലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടുകിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിൻ്റെ അടുത്തുവന്ന് തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു. ഉടനെ ഗഹസി രാജാവെ, ഇവളുടെ മകനെയാണ് എലീഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു. അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു. എലീഷായും ഹസായേലും. അക്കാലത്ത് എലീഷ ദമാസ്കസിൽ എത്തി. സിറിയ രാജാവായ ബൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു. ദൈവപുരുഷൻ വന്നെന്നറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു, നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു. ദമാസ്കസിൽ നിന്ന് 40 ഒട്ടക ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു. ഒരുവൻ വന്ന് എലീഷായോട് പറഞ്ഞു, നിന്റെ മകൻ സിറിയ രാജാവായ ബൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു. എലീഷ പറഞ്ഞു, തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക. എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥനാകുവോളം എലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു, പിന്നെ കരഞ്ഞു. ഹസായേൽ ചോദിച്ചു, പ്രഭോ, എന്തിനാണ് അങ്ങ് കരയുന്നത്? അവൻ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീ വയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും. ഹസായേൽ ചോദിച്ചു, നിസാരനായ ഈ ദാസന് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ? എലീഷ പ്രതിവചിച്ചു, നീ സിറിയയിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം അവൻ തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് നീങ്ങി. യജമാനൻ ചോദിച്ചു, എലീഷ എന്തു പറഞ്ഞു? അവൻ മറുപടി പറഞ്ഞു, അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിൻ്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ മരിച്ചു. ഹസായേൽ രാജാവായി. യൂദാ രാജാവായ യഹോറാം. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 5ാം ഭരണവർഷം യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു. അപ്പോൾ അവന് 32 വയസ്സുണ്ടായിരുന്നു. അവൻ 8 കൊല്ലം ജെറുസലേമിൽ ഭരിച്ചു. ആഹാബിൻ്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു. കാരണം ആഹാബിൻ്റെ പുത്രിയായിരുന്നു അവൻ്റെ ഭാര്യ. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂദായെ നശിപ്പിച്ചില്ല. കാരണം അവനും അവൻ്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവൻ്റെ കാലത്ത് ഏദോം യൂദായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സയീറിലേക്ക് കടന്നു. രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏദോമിരെ ആക്രമിച്ചു. യൂദാ സൈന്യം തോറ്റു പിൻവാങ്ങി. അങ്ങനെ ഏദോം യൂദായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടുനിൽക്കുന്നു. ലിപ്നായും കലഹിച്ചു. യഹോറാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോറാം മരിച്ചു.
പിതാക്കന്മാരോടൊപ്പം ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ അഹസിയ ഭരണമേറ്റു. യൂദാ രാജാവ് അഹസിയ. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പുത്രൻ യോറാമിൻ്റെ 12 വർഷം യൂദാ രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസിയ വാഴ്ചയാരംഭിച്ചു. അപ്പോൾ അഹസിയയ്ക്ക് 22 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൾ ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രിയായിരുന്നു. അഹസിയ ആഹാബിൻ്റെ വഴികളിൽ നടന്നു. ആഹാബിൻ്റെ ഭവനം ചെയ്തിരുന്നതുപോലെ കർത്താവിൻ്റെ മുൻപിൽ അവനും തിന്മ ചെയ്തു. കാരണം ആഹാബിൻ്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു. അവൻ സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിൻ്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലയാദിൽ പോയി. അവിടെ വെച്ച് സിറിയക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. സിറിയ രാജാവായ ഹസായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമയിൽ വെച്ച് സിറിയക്കാർക്ക് ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിൻ്റെ പുത്രൻ അഹസിയ അവനെ സന്ദർശിക്കുന്നതിന് ജസ്രയേലിൽ ചെന്നു.